ഹരിദാസ് ബി പി ദിവ്യയ്ക്ക് പൂർണ്ണമായ സംരക്ഷണം എന്തായാലും സി പി എം ഒരുക്കിയിട്ടില്ല. എങ്കിൽ പോലും അവർ ഉന്നയിച്ച വിഷയം അഴിമതി ചൂണ്ടിക്കാണിക്കുന്ന ഒന്നായിരുന്നു ആ യാത്രയയപ്പ് സമ്മേളനത്തിൽ എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് കിട്ടിയ തെളിവുകൾ എന്തൊക്കെയാണ് ഇതുവരെ? പി പി ദിവ്യ വെറുതെ ഒരു ആരോപണം ഉന്നയിച്ച് എ ഡി എമ്മിനെ അധിക്ഷേപിക്കുകയായിരുന്നു ആ യാത്രയയപ്പ് സമ്മേളനത്തിൽ. പി പി വിദ്യ തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു ആരോപണമാണ് എ ഡി എമ്മിന് നേരെ പറഞ്ഞിട്ടുള്ളത്. കാരണം എ ഡി എമ്മുമായിട്ട് ബന്ധപ്പെട്ട് ഈ വിദ്യയുടെ കുടുംബക്കാരായിട്ടുള്ള ആളുകൾ അവരെ സമീപിച്ചിട്ട് പറഞ്ഞു, ഞാനൊരു പെട്രോൾ പമ്പ് പി പി സി എല്ലിന്റെ പെട്രോൾ പമ്പിന് അനുമതി ലഭിക്കുന്നതിന് വേണ്ടി. കേൾക്കുന്നില്ല, കട്ടായിട്ടാണുള്ള. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, താങ്കൾ പറഞ്ഞോളൂ. ഓക്കെ, അപ്പോ തികച്ചും അടിസ്ഥാനരഹിതമായ ഒരു ആരോപണമാണ്. കാരണം അവരിടപെട്ട ഒരു പ്രശ്നം, ഒരു പെട്രോൾ പമ്പിന്റെ അനുമതിയുമായി ബന്ധപ്പെട്ട പ്രശ്നം, അവർ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും അനുവദിച്ചു കൊടുക്കാത്ത എ ഡി എം, ആ എ ഡി എമ്മിനെ എങ്ങനെയാണ് അദ്ദേഹം ട്രാൻസ്ഫറായി പോകുന്ന ദിവസം പോലും അദ്ദേഹത്തെ വെറുതെ വിടാതെ ഈ ട്രാൻസ്ഫർ ആവുന്ന സെൻഡ് ഓഫ് പരിപാടിയിൽ ക്ഷണിക്കാതെ കയറിപ്പോയി ആ സഹജീവനക്കാരുടെ നടുക്ക് വെച്ചിട്ടാണ് അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്ന രീതിയിൽ, അദ്ദേഹം വലിയൊരു മഹാപാതകം ചെയ്തതുപോലെ, അദ്ദേഹം വലിയൊരു അഴിമതിക്കാരനാണെന്നും കണ്ണൂരിലെ ജീവിത ശൈലി ആയിരിക്കരുത്, ഇനി സ്വദേശത്ത് പോയാൽ ചെയ്യരുതെന്നും ഒക്കെ അവർ ഒരു ഉപദേശ രൂപേണയും ഒരു ഭീഷണി രൂപേണയും ഈ ദിവ്യയുടെ പ്രസംഗം കാരണമാണ് അന്ന് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലാകാം, ഇദ്ദേഹം ആത്മഹത്യ ചെയ്ത ഡ്രസ്സ് പരിശോധിച്ചാൽ മനസ്സിലാവും, അദ്ദേഹം ഇപ്പോൾ നിങ്ങളെ ഈ ടി വിയിൽ കാണുന്ന അതേ ഡ്രസ്സിൽ തന്നെയാണ് അദ്ദേഹം സൂയിസൈഡ് ചെയ്തിട്ടുള്ളത്. തികച്ചും അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റാത്ത അപമാനമാണ് ആ സെൻഡ് ഓഫ് പരിപാടിയിൽ സഹപ്രവർത്തകരിൽ നിന്ന്, സഹപ്രവർത്തകർ ഒഴിഞ്ഞിരിക്കുന്ന ഈ വേദിയിൽ വെച്ച് ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഒരു ബുദ്ധിശൂന്യമായ ഒരു പ്രവർത്തനമാണ് ദിവ്യ നടത്തിയിട്ടുള്ളത്. കേവലം ബുദ്ധിശൂന്യമായ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഒരു കലക്ടറേറ്റ് നടക്കുന്ന പരിപാടി, കലക്ടർ അടക്കമുള്ള ഒരു ഒരു സെൻഡ് ഓഫ് പരിപാടിയിൽ ഒരു എ ഡി എമ്മിനെ വളരെ മോശമായി ചിത്രീകരിച്ചിട്ട് ഇറങ്ങിപ്പോകുന്ന കണ്ടു നമ്മളൊക്കെ. നിങ്ങൾ കണ്ടിട്ടാണ്, ഇറങ്ങിപ്പോവുകയാണ് വളരെ ധിക്കാരത്തോടുകൂടി. എനിക്ക് തോന്നുന്നു ഞങ്ങൾ കണ്ടിട്ടുള്ളത് ആര്യ രാജേന്ദ്രൻ, തിരുവനന്തപുരത്ത് ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന മേയർ ഇതേപോലെ നിരവധി പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ആര്യ കേരളം അറിയപ്പെടുന്ന ഒരു 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 രാജ്യമായിട്ടുള്ളത് അവരുടെ പ്രവർത്തനം കൊണ്ടാണ്. അവരുടെ അവരെ ഭർത്താവിനും വേണ്ടിയിട്ട് അവർ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ പാർട്ടിക്ക് പോലും സഹിക്കുന്നില്ല. അതേ രീതിയിൽ തന്നെയാണ് കണ്ണൂരിൽ ദിവ്യ ഈ പാർട്ടിക്ക് പാർട്ടിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് കാണിക്കുന്നത്. പാർട്ടി ഇപ്പോ തള്ളി പറയാനും കഴിയുന്നില്ല, എന്നാൽ കൊള്ളാനും സാധിക്കാത്തൊരവസ്ഥയാണ്. എങ്ങനെ എടുക്കണോ ഇത് എന്താണ്, ഉള്ളിലേക്ക് വലിക്കണോ പുറത്തേക്ക് വിടണോ എന്നറിയാതെ വളരെ പ്രയാസപ്പെടുകയാണ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ. കാരണം ഈ സംഭവം ഉണ്ടായപ്പോ ആദ്യം പുറത്തു വന്നിട്ടുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്ററുടെ പ്രസ്താവനയാണ്. രാജൻ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം നല്ലൊരു ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹം മാന്യനാണ്, അദ്ദേഹത്തിന്റെ പേരിൽ ഇന്നേ ഒരു ആരോപണവും ഉണ്ടായിട്ടില്ല. ഇത് തന്നെയാണ് ജില്ലാ കലക്ടർ പറയുന്നത്. ജില്ലാ കലക്ടർ എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു അഴിമതിയോ സംബന്ധമായിട്ട് ഒരു പരാതിയും ജില്ലാ കലക്ടർക്ക് വന്നിട്ടില്ല. 6-ാം തീയതി പൈസ കൊടുത്തു, 98,500 രൂപ കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്നു. 8-ാം തീയതി അനുവാദം നൽകി എന്ന് പറയുന്നു. 10-ാം തീയതിയാണ് മുഖ്യമന്ത്രിക്ക് പരാതി അയക്കുന്നത് ഈ പറയുന്ന വ്യക്തി. ഈ പറയുന്ന വ്യക്തി മുഖ്യമന്ത്രിക്ക് പരാതി അയക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ദിവ്യയുടെ പ്രേരണ കൊണ്ടാണ്. കൂടുതൽ കാര്യങ്ങൾ പറയുവാൻ കഴിയും. ഇതിനകത്ത് ദിവ്യ ആ യോഗത്തിൽ, ആ യാത്രയപ്പ് സമ്മേളനത്തിലേക്ക് കടന്നു വരികയായിരുന്നു. അവർ ആദ്യം വളരെ ഈ കളക്ടറുടെ സാന്നിധ്യത്തിൽ എ ഡി എമ്മിനെ അഭിനന്ദിക്കുന്ന രീതിയിൽ, അദ്ദേഹത്തോട് നന്ദി പറയുന്ന രീതിയിലൊക്കെയാണ് കുറെ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. അതിനെല്ലാം അതിനുള്ളിൽ ഈ മധുരം പൊതിഞ്ഞ വാക്കുകൾക്കിടയിൽ അധിക്ഷേപ വാക്കുകളാണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതുമാണ്. അതായത് അവർ പറയുന്ന കാര്യം, ഈ പെട്രോൾ പമ്പിന്റെ അനുമതിക്കായി ഒരു തവണ എ ഡി എമ്മിനോട് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ സൈറ്റ് ഒന്ന് പോയി കാണുവാൻ ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹം പിന്നീട് ആ സൈറ്റ് പോയി കണ്ടതായിട്ട് പറഞ്ഞു. പക്ഷേ അനുമതി കിട്ടുന്നില്ല, കുറച്ച് വളവുകളൊക്കെ ഉള്ള ഒരു ഭാഗത്താണ് ഈ പെട്രോൾ പമ്പ് എന്ന് പറഞ്ഞു.
അനുമതി കിട്ടിയില്ല. പിന്നെ ഈ പറയുന്ന സംരംഭകൻ, അതായത് പ്രശാന്ത് എന്നുള്ളയാളാണല്ലോ, അദ്ദേഹമാണല്ലോ മുഖ്യമന്ത്രിക്ക് ഈ കഴിഞ്ഞ ദിവസം പരാതി കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു പരാതി പുറത്തുവിട്ടിരിക്കുന്നത്. 100,000 രൂപ ആവശ്യപ്പെട്ടു, അതിൽ 98,500 രൂപ കൊടുത്തു ADM എന്ന്. അപ്പോൾ ഈ പ്രശാന്തൻ പലതവണ ദിവ്യയെ കാണാൻ ചെല്ലുന്നു, ദിവ്യ പറഞ്ഞ കാര്യമാണ്, പക്ഷേ അത് എപ്പോഴും വന്ന് കാണണമെന്നില്ല, അത് അനുമതി കിട്ടിക്കോളും എന്ന് പറഞ്ഞു, സ്വാഭാവികമായൊരു നടപടിക്രമമാണല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തിരിച്ചയക്കുകയാണ് ഉണ്ടായത്. പക്ഷേ പിന്നീട് അറിഞ്ഞു ഈ യാത്ര അയപ്പ് സമ്മേളനത്തിന് തൊട്ട് മുമ്പുള്ള ദിവസം ഈ സ്ഥലമാറ്റം കിട്ടിയതിന് ശേഷം അദ്ദേഹം ഇങ്ങനെ ഒരു അനുമതി കൊടുത്തിട്ടുണ്ട്. ആ അനുമതി കിട്ടി, പക്ഷേ ആ അനുമതി കിട്ടിയതിന് പിന്നിലെ കാരണങ്ങൾ, അത് ഒരു രണ്ട് ദിവസം ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോവുകയാണല്ലോ ചെയ്തത്, എന്താണ് അതിന് പിന്നിൽ, എന്താണ് അവിടെ കൂടുതൽ പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങളായിരിക്കും, പിന്നെ സഹപ്രവർത്തകർ പറയുന്ന കാര്യങ്ങളായിരിക്കും, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്താണ് ശരിക്കും സംഭവിച്ചത്? അങ്ങനെ എന്തെങ്കിലും ഒരു അഴിമതിയുടെ കണികയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ പണം വാങ്ങിയിട്ടുണ്ടോ? ഇങ്ങനെ ഈ അനുമതി നൽകുവാൻ വേണ്ടി ഈ ദിവ്യ ശുപാർശ ചെയ്തത് അത് അനധികൃതമായിട്ടാണോ? ദിവ്യയും അതുപോലെ തന്നെ ഈ പമ്പുടമയായ ഈ പ്രശാന്തും തമ്മിൽ എന്തെങ്കിലും അവരുടെ കുടുംബപരമായി എന്തെങ്കിലും ബന്ധമുള്ളതാണോ? ഇപ്പോൾ ദിവ്യയുടെ ഭർത്താവിന്റെ അടുത്ത സുഹൃത്താണ് ഈ പ്രശാന്ത് എന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് KS സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ വ്യക്തമായും ഉള്ള കാര്യങ്ങളാണോ? കണ്ണൂരിൽ താങ്കൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇതില് ഈ നമ്മുടെ ആലക്കോട് മണ്ഡലത്തിൽ ചേരാമൂല എന്ന് പറയുന്ന ചെങ്ങളായി പഞ്ചായത്തിലെ BPCLന്റെ പെട്രോൾ പമ്പാണ് സ്ഥലമാണ്, പള്ളിയുടെ സ്ഥലമാണ്, 25 സെന്റ് സ്ഥലമാണ് കൊടുത്തിട്ടുള്ളത്. 35 മീറ്റർ ഫ്രണ്ടേജ് വേണ്ടതാണ്, ഒരു വളവിന്റെ സ്ഥലം, ടേണിങ്ങിന്റെ ഒരു തികച്ചും ഒരു നല്ല യൂട്ടേൺ ഉള്ള ഒരു സ്ഥലത്താണ് ഈ പമ്പ് ഉള്ള സ്ഥലം അനുവദിച്ചിട്ടുള്ളത്. പള്ളി 25 സെന്റ് സ്ഥലം മാത്രമേ ലീസിന് കൊടുത്തിട്ടുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും മിനിമം 30 സെന്റ് എങ്കിലും വേണം, 35 മീറ്റർ ഫ്രണ്ടേജ് വേണം ഒരു പള്ളി ഒരു പെട്രോൾ പമ്പ് പാസ്സാക്കാൻ. അതിന് ചില സാങ്കേതിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അത് കാരണമാണ് ഈ പറയുന്ന ADM ഇത് വൈകിപ്പിച്ചതിന്റെ യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തിന് പെട്ടെന്ന് അനുമതി കൊടുക്കാൻ സാധിക്കും, പക്ഷെ അദ്ദേഹത്തിന് വലിയ സമ്മർദ്ദം വന്നു. ദിവ്യയുടെ ഭാഗത്തുനിന്ന് സമ്മർദ്ദം ഉണ്ടാകുന്നു, പ്രശാന്തിന് വേണ്ടിയിട്ട് കണ്ണൂർ ജില്ലാ സെക്രട്ടറി MB ജയരാജന്റെ ഭാഗത്ത് സമ്മർദ്ദം ഉണ്ടാകുന്നു. അങ്ങനെ സമ്മർദ്ദത്തിന് വിധേയമായിട്ടാണ് ഈ പാർട്ടിയുടെ യൂണിയനിൽപ്പെട്ട ADM തന്നെ, അങ്ങനെ അദ്ദേഹം പോകുന്നതിന് മുന്നായിട്ടായി അദ്ദേഹം സ്വന്തം സ്ഥലമായിട്ടുള്ള പത്തനംതിട്ടയിലേക്ക് ട്രാൻസ്ഫർ മേടിക്കുന്ന സമയത്ത്, ട്രാൻസ്ഫർ ആയ സമയത്തിന് മുന്നെയാണ് ഇത് ഒപ്പിട്ട് കൊടുക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇവർ പറയുന്നത് ഞങ്ങൾക്ക് 98,500 രൂപ മേടിച്ചിട്ട് ഒരു ADMന് അദ്ദേഹം പറയുന്ന സ്ഥലത്തേക്കാണ് ട്രാൻസ്ഫർ കൊടുത്തിട്ടുള്ളത്. പിന്നെന്ത് ഭരണമാണ് ഇത്? ഭരണത്തിൽ നിർണായക സ്വാധീനമുള്ള പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി MB ജയരാജന് ഇടപെട്ട ഒരു പ്രശ്നം. പാർട്ടിയുടെ കണ്ണൂർ ജില്ലയുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ നിരവധി പാർട്ടിയുടെ സ്ഥാനങ്ങൾ വഹിച്ച ഒരു പ്രമുഖ വ്യക്തിയും കൂടിയാണ്. അവരുൾപ്പെട്ട ഒരു പ്രശ്നത്തിൽ അങ്ങനെ ഒരു പൈസ മേടിക്കുന്നു ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഒരു സാധാരണക്കാരൻ്റെ അടുക്ക് അങ്ങനെ വാങ്ങിച്ചു എന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാം. വിശ്വസനീയമായ കാര്യമല്ലേ പൈസ മേടിച്ചു ADM നവീൻ ബാബു എന്ന് പറയുന്നത്? സഹപ്രവർത്തകരും മുൻപ് അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളും അദ്ദേഹത്തിന്റെ എതിർ സംഘടനയിൽപ്പെട്ട ആളുകൾ പോലും അദ്ദേഹം CPM അനുഭാവ സംഘടനയുടെ നേതാവെന്ന് പറയാൻ പറ്റില്ല, അതിൽ അംഗമാണല്ലോ. നേരത്തെ അദ്ദേഹം NGO യൂണിയന്റെ ഭാഗമായിരുന്നു, പിന്നീട് അദ്ദേഹം ADM ആയി പ്രൊമോട്ട് ചെയ്തതിനു ശേഷം ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ ഭാഗമായി KGOയുടെ ഭാഗമാവുകയായിരുന്നു. അതുമാത്രമല്ല CPI അനുകൂല സംഘടനയായ KGOF പോലും അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ ഒരു പരാതിയും ഇല്ല. അത് റവന്യൂ മന്ത്രി ഇന്ന് ക്ലാരിഫൈ ചെയ്യുകയും ഉണ്ടായിട്ടുണ്ട്, ഒരു അലിഗേഷനും ഉണ്ടായിട്ടില്ല ഇദ്ദേഹത്തിനെതിരെ എന്ന്. അത് എന്തായാലും KGOFനോട് കൂടി ചോദിച്ചതിന് ശേഷം